ചെറുതും വലുതുമായ നിരവധി തീവ്രവാദ സംഘടനകളുടെ ഭീഷണിയിലൂടെ കേരളം പലതവണ കടന്നുപോയിട്ടുണ്ട്. അൽ ഖ്വയ്ദ, താലിബാൻ, ലഷ്കർ ഇ തോയ്ബ തുടങ്ങിയ തീവ്രവാദ സംഘടനകൾ ഇതിൽ ചിലത് മാത്രമാണ്. ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിൽ വേരുകളുണ്ടായിരുന്ന ജംഇയ്യത്തുൽ ഹിസാനിയ എന്ന തീവ്രവാദ സംഘടനയുടെ തരി നിറമാണ്. മതത്തിനു വേണ്ടി ആരെയും കൊല്ലാൻ ജിഹാദികൾക്ക് മടിയില്ല. ജംഇയ്യത്തുൽ ഹിസാനിയ എന്ന സംഘടനയെക്കുറിച്ച് അജ്ഞരാണ് നാം മലയാളികൾ. ഏറെ രഹസ്യ സ്വഭാവമുള്ള തീവ്രവാദ സംഘടനയാണ് ജംഇയ്യത്തുൽ ഹിസാനിയ. തെളിവില്ലാത്ത കൊലപാതകം നടത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച സംഘം എന്നാണ് ഇവരെക്കുറിച്ച് പോലീസ് നൽകിയ പ്രത്യേക റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. സുന്നി ടൈഗർ ഫോഴ്സ് എന്ന സംഘടനയ്ക്ക് സമാനമായ ചില പ്രത്യേക ഗ്രൂപ്പുകൾ രൂപം കൊടുത്തതാണ് ഈ സംഘടന. തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ കൃത്യമായ ആസൂത്രണത്തോടെ കൊന്നൊടുക്കുക എന്നതാണ് ഈ സംഘടനയുടെ രീതി. എന്നിട്ട് അത് എതിരാളികളുടെ മേൽ ചാർത്തും. RSS പ്രവർത്തനം കൊന്നത് CPM ആണെന്നും CPM പ്രവർത്തനം കൊന്നത് RSS ആണെന്നും പ്രചരിപ്പിച്ച് സമർത്ഥമായാണ് ജംഇയ്യത്തുൽ ഹിസാനിയ കൊലപാതകങ്ങൾ നടത്തുക. 25 വർഷം മുമ്പ് RSS പ്രവർത്തകനായി സുനിലിനെ കൊലപ്പെടുത്തിയത് ഇസ്ലാമിക തീവ്രവാദികളാണെന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതി 25 വർഷത്തിന് ശേഷം പിടിയിലായപ്പോഴാണ് ജംഇയ്യത്തുൽ ഹിസാനിയുടെ പങ്ക് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചത്. ചാവക്കാട് തിരുവത്ര സ്വദേശി മൊയ്നുദ്ദീനാണ് മലപ്പുറത്ത് വെച്ച് പിടിയിലായത്. കരാട്ടെ അധ്യാപകനായ മൊയ്നുദ്ദീൻ മലപ്പുറത്ത് ഹോട്ടൽ തൊഴിലാളിയാണ്. ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് 7 CPM പ്രവർത്തകരെ പ്രതിയാക്കിയിരുന്നു. ഇവരിൽ 4 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഈ ശിക്ഷ റദ്ദാക്കി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് ഹൈക്കോടതിയാണ്. 1994 December 4 RSS പ്രവർത്തകൻ സുനിലിനെ വീട്ടിൽ കയറി ഒരു സംഘം കൊലപ്പെടുത്തിയത്. കേസിൽ 12 പേരെയാണ് അന്ന് പോലീസ് പിടികൂടിയത്. 7 CPM പ്രവർത്തകരും മറ്റുള്ളവർ തിരുത്തൽവാദ വിഭാഗം കോൺഗ്രസിൽപ്പെട്ടവരുമായിരുന്നു. ഇതിൽ 4 CPM പ്രവർത്തകരെ കീഴ്ക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. പ്രതികൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് ചില സുപ്രധാനമായ വെളിപ്പെടുത്തലുണ്ടാകുന്നത്. ഇതിനിടെ TP സെൻകുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച തീരദേശ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ വിവിധ കേസന്വേഷണത്തിനിടെ യഥാർത്ഥ പ്രതികളെക്കുറിച്ച് സൂചന കിട്ടിയത്. തുടർന്ന് ഹൈക്കോടതി പുനർ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. 2017 സർക്കാർ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. തെളിവില്ലാതെ കൊലപാതകം നടത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഈ സംഘമാണ് സുനിലിനെ കൊലപ്പെടുത്തിയത് എന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിശോധിച്ച കോടതി സുനിൽ വധക്കേസിലെ പ്രതികളായ ബിജി, ബാബുരാജ്, റഫീഖ് തുടങ്ങിയവരെ കുറ്റവിമുക്തരാക്കി. കേസ് പരിഗണിച്ച ജസ്റ്റിസ് ദിനകർ, ശങ്കരനാരായണൻ എന്നിവരടങ്ങിയ ഹൈക്കോടതി ബെഞ്ച് ജംഇയ്യത്തുൽ ഹിസാനിയ നടത്തി എന്നാരോപിക്കുന്ന 8 കൊലപാതകങ്ങളും പുനരന്വേഷിക്കാൻ ഉത്തരവിടുകയായിരുന്നു. അതേസമയം കേസിലെ മുഖ്യപ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. സുനിലിനെയും കുടുംബത്തെയും ആക്രമിച്ചത് ഞങ്ങളാണെന്ന് പിടിയിലായ പ്രതി മൊയ്നുദ്ദീൻ സമ്മതിച്ചിട്ടുണ്ട്. സുനിലിനെ ചില മുസ്ലിം വീടുകളുമായി സൗഹൃദമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊല നടത്തിയതെന്ന് അന്വേഷണ സംഘത്തോട് പ്രതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. വാടാനപ്പള്ളി സന്തോഷ്, കയ്പമംഗലം, ചളിങ്ങാട് രാജീവ്, കൊല്ലങ്കോട് താമി വധക്കേസുകളിലും നോമ്പുകാലത്ത് തുറന്നു പ്രവർത്തിച്ച സിനിമാ തിയേറ്ററുകൾ കത്തിച്ച കേസിലും ജംഇയ്യത്തുൽ ഹിസാനിയ എന്ന തീവ്രവാദ സംഘടനയ്ക്ക് പങ്കുണ്ട്. മലപ്പുറത്തെ തിയേറ്ററുകൾ കത്തിച്ചുകൊണ്ടാണ് ഇവർ രംഗത്തെത്തിയത്. ഭരിക്കുന്ന സർക്കാരുകൾ മതമൗലികവാദികൾ പ്രീണിപ്പിക്കുന്ന നയം സ്വീകരിച്ചതിനാൽ ഈ കേസുകളൊന്നും തെളിയിക്കപ്പെട്ടില്ല. ചേകന്നൂർ മൗലവി വധക്കേസിൽ പ്രതിയായ സെയ്ദലവി അൻവാരിയും കൂട്ടാളികളുമാണ് സുനിൽ വധത്തിന് പിറകിലുമെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. BJP പ്രവർത്തകനായ തൊഴിയൂർ മനംകുളം വീട്ടിൽ സുനിൽ, സഹോദരൻ സുബ്രഹ്മണ്യൻ, അച്ഛൻ കുഞ്ഞുമോൻ, അമ്മ, 3 സഹോദരിമാർ എന്നിവരെയാണ് ജംഇയ്യത്തുൽ ഹിസാനിയ സംഘം അന്ന് ആക്രമിച്ചത്. സുനിലിനെ വെട്ടിനുറുക്കിയതിനു പുറമെ സുബ്രഹ്മണ്യന്റെ ഇടതുകൈ അറുത്തെടുത്തു. ജംഇയ്യത്തുൽ ഹിസാനിയ എന്ന സംഘടന ഇതുപോലെ എത്ര കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോഴുതിരുന്ന ചോദ്യം. ജംഇയ്യത്തുൽ ഹിസാനിയ എന്ന സംഘടന ഇതുപോലെ എത്ര കൊലപാതകങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ വരുന്ന ചോദ്യം. കേരളത്തിൽ ജംഇയ്യത്തുൽ ഹിസാനിയ ഇതിനോടകം കൊലപ്പെടുത്തിയവരുടെ എണ്ണം അനവധിയാണ്. ഈ അന്വേഷണങ്ങൾ പുനരുജ്ജീവിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇത് വലുതുണ്ടുന്നത്. മലബാറിലെ അടക്കം സംശയമുള്ള കൊലപാതകങ്ങളിൽ പുനരന്വേഷണം വേണമെന്നും ഇതോടെ ആവശ്യമുയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ട എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളും പുനരന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമായി ഹിന്ദു സേനാ നേതാവ് പ്രതീഷ് വിശ്വനാഥ് രംഗത്തെത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.